ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള സ്വീറ്റ് ആൻഡ് സ്പൈസി ആയിട്ടുള്ളൊരു പഴംപൊരിയുടെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇത് മൈദപ്പൊടിയും പുട്ടുപൊടിയൊക്കെ യൂസ് ചെയ്ത് ഉണ്ടാക്കുന്നത്. ഇത് പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പഴംപൊരിയാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കാം. അതിന് വേണ്ടി ആദ്യം ഒരു ബൗളെടുത്തിട്ട് അതിലേക്കൊരു അരക്കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നല്ല ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ പുട്ടുപൊടിയാണ് ചേർത്ത് കൊടുക്കണേ. അതിവിടെ 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 3 സ്പൂണ് ഷുഗർ ചേർത്ത് കൊടുക്കാം. മധുരം കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം. ഇനി അതിലേക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ കാർഡമം ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ലൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് 1/2 ടീസ്പൂണ് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നല്ല സ്പൈസി ആയിട്ട് കേട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂണ് ചില്ലി പൗഡറിന് ചേർത്ത് കൊടുക്കുന്നത്. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ളുപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ പഴംപൊരി നല്ല സോഫ്റ്റ് ആയിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നല്ലൊരു ഒരുപാട് തിക്കാവാണ്ട് നല്ലൊരു ദോശ ബാറ്ററിൻ്റെ പരുവത്തിലാക്കിയെടുക്കാം. ഒരുപാട് തിക്കായി പോകരുത്, അപ്പോൾ പഴംപൊരി നല്ല സോഫ്റ്റേ കിട്ടില്ല. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി ഇത് നമുക്ക് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് ഇതുപോലെ 2 പഴുത്ത ബനാന എടുത്തിട്ടുണ്ട്. അത് പീൽ ചെയ്തിട്ട് നമുക്ക് നീളത്തിൽ മുറിച്ചെടുക്കാം. ഞാനിവിടെ 1 ബനാന 4 പീസസ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അങ്ങനെ 2 പഴം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ബാറ്ററിലിട്ട് ഓരോന്നായിട്ട് ഇതുപോലെ മുക്കി നല്ല രീതിയിൽ ബാറ്റർ കോട്ട് ചെയ്തിട്ട് ചൂടായ വെളിച്ചെണ്ണയിലോ ഓയിലിലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ ബനാനസും നമുക്ക് പൊരിച്ചെടുക്കാം. 3 എണ്ണം വീതം പൊരിച്ചെടുക്കുകയാണെങ്കിൽ നല്ല പൊങ്ങി കിട്ടും. പഴം പൊരിക്കുമ്പോൾ എപ്പോഴും മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കണം. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിലാക്കുക. അങ്ങനെ ഇടയ്ക്ക് ഹൈ മീഡിയം ആ രീതിയിൽ വേണം പൊരിച്ചെടുക്കാൻ. ഇതിപ്പോൾ 1 ഭാഗം ആയി വരുമ്പോൾ മറുഭാഗം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറായി മാറുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരിമാറ്റാം. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ ബനാനസും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പസോടെ ചേർത്ത കാരണം ബനാന അതിലേക്ക് ഇടുമ്പോൾ തന്നെ നല്ല ബോൾസ് പോലെ ആയിട്ട് വരും. നേരത്തെ ചെയ്തപോലെ തന്നെ 1 സൈഡായി വരുമ്പോൾ മറ്റേ സൈഡ് മറിച്ചിട്ട് ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ ബനാനസും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല എണ്ണൊന്നും അധികം പിടിച്ചിട്ടില്ല. നല്ല സോഫ്റ്റാണ് ഉൾഭാഗമൊക്കെ, പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സ്പൈസി ആയിട്ട് സ്വീറ്റ് ആയിട്ടുള്ളൊരു പഴംപൊരിയാണിത്. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.